വന്നിട്ട് നമ്മുടെ മസാല ബ്രെഡ് വെച്ച് എണ്ണക്കകത്ത് വേണ്ട ബോലി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇതേ ഒരെണ്ണം കഴിക്കുന്ന ഒരു പത്തെണ്ണം പാഴ്സലും കൊണ്ട് പോവും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ക്യാച്ചസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രസാദ് ചേട്ടൻ്റെ ചായക്കടയിൽ തന്നെയാണ്. അന്ന് നമ്മൾ പഴംപൊരിയും പോത്തുകറിയും കഴിച്ച അതേ ചായക്കടയിലാണ്. അപ്പോൾ പ്രസാദ് ചേട്ടൻ ഇന്ന് ഇവിടെ ഒരു വെറൈറ്റി ഐറ്റം മസാല ബ്രെഡ് വെച്ച് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്കും അതുണ്ടാക്കുന്ന രീതികളെക്കുറിച്ചും എല്ലാം കാണാനായിട്ട് പോവാം. നമുക്ക് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ടാണ് അത് വന്നത്. അപ്പോൾ അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. മസാല ബ്രെഡ് വെച്ച് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് പ്രസാദ് ചേട്ടൻ തന്നെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. മസാല ബ്രെഡ് ബജ്ജി ഉണ്ടാക്കുന്ന വിഷയമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. മസാല ബ്രെഡ്, ഇത് ബ്രെഡ് ബജ്ജി എന്ന് പറയും. മധുരമില്ല. ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവറ്, മസാല ചേർത്ത് ബ്രെഡ് തേച്ച് പിടിപ്പിച്ച് മടക്കി പടലമാവിനകത്ത് നിർത്തി പൊരിച്ചെടുക്കും. എൻ്റെ ടേസ്റ്റ് ചേട്ടൻ്റെ ബ്രെഡിലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ മസാല പിടിപ്പിച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഈ ബ്രെഡ് ബജ്ജിക്ക് നല്ല ചിലവുണ്ട്. ഉരുളക്കിഴങ്ങ്, വേണ്ട മസാലകൾ ഒക്കെ ചേർത്താണ് ഈ സംഭവം റെഡിയാക്കുന്നത്. ഇത് ബ്രെഡ് തേച്ച് പിടിപ്പിച്ചിട്ട് കടലമാവിനകത്ത് മുക്കി വെളിച്ചെണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കും. വെളിച്ചെണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര പാക്കറ്റ് ബ്രെഡ് വരെ നമുക്ക് കൊടുക്കാം? ഒരു 6 കവർ വരെ തീരും. 6 കവർ വരെ തീരും. ഒരു പാക്കറ്റിനകത്ത് 20 എണ്ണം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വേണ്ട ഇവിടെ നമ്മുടെ പ്രസാദ് ചേട്ടൻ വേണ്ട ബ്രെഡിൽ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചില്ല് കൂട്ടിൽ വേണ്ട മറ്റുള്ള പലഹാരങ്ങളുണ്ട്. അതുപോലെ തന്നെ വേണ്ട ഉഴുന്നുവട, വേണ്ട മോണ്ടയുണ്ട്, ഉള്ളിവടയുണ്ട്, വേണ്ട പരിപ്പ് വട, വേണ്ട നമ്മുടെ പഴംപൊരി കിടപ്പുണ്ട്. നമ്മുടെ പഴംപൊരിയും പോത്തുകറി ഇന്നും ഉണ്ട്, ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. അതിനായിട്ട് വേണ്ട പഴംപൊരി ഇതിനകത്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങളുടെ ബ്രെഡ് വെച്ച് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ കടലമാവിൽ മുക്കിയാണ് ഞങ്ങൾ നമ്മുടെ മസാല ബ്രെഡ് വെച്ച് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ചൂട് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് അവിടെ തിളച്ച് വരുവാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതുകൊണ്ട് ഈ പതയ്ക്കുന്നു. മസാല ബ്രെഡ് എണ്ണക്കത്തിന് നല്ല തിളക്കിയാണ് ബ്രെഡ് അടുത്തായിട്ട്. നമ്മുടെ മസാല ബ്രെഡ് വെച്ച് എണ്ണക്കകത്ത് വേണ്ട ബോലി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഒരെണ്ണം കഴിക്കുന്ന ഒരു പത്തെണ്ണം പാഴ്സലും കൊണ്ടേ പോവും. അതായത് നമ്മുടെ മസാല ബ്രെഡ് വെച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട് മസാല ബ്രെഡ് വെച്ച് ചമ്മന്തിയാണ്.
നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പോകാം. അപ്പോൾ അതായത് നമ്മുടെ മസാല ബ്രെഡ് വെച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് ചമ്മന്തി അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മുടെ മസാല ബ്രെഡ് വെച്ച് നല്ല ചൂടായതുകൊണ്ട് ഒന്ന് തണുത്തിട്ട് കഴിക്കണം. കാരണം നല്ല ചൂട് വെളിച്ചെണ്ണ ഇപ്പോൾ കോരിയെടുത്ത സാധനമാണ്, നമ്മൾ തണുത്തിട്ട് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചമ്മന്തി അല്ലേ ഇനി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ്ട് നമ്മുടെ നല്ല ചൂട് മസാല ബജ്ജിയുടെ ഉള്ളാണ് കാണുന്നത്. മസാലയാണ്, മസാലയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മളാണ്ട് ചമ്മന്തി ഒഴിച്ചാണ്ട് നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്ത് ചെറുതായിട്ട് നൂതിയിട്ടൊക്കെ കഴിക്കണം, കാരണം നല്ല ചൂടാണ്, ഇല്ലെങ്കിൽ നാക്ക് പൊള്ളും. നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, സൂപ്പർ. ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല മസാലയൊക്കെ ഉണ്ട്, എന്നിരിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് കഴിക്കണം. ഈ ചമ്മന്തി കൂട്ടി ഞാനും ഒന്ന് കഴിച്ചു നോക്കുവാണ്. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇവിടെ നിന്ന് കഴിച്ചു നോക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മസാല ബ്രെഡ് വെച്ച് കഴിച്ചു. നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല ചൂട് മസാല ബ്രെഡ് വെച്ചും ചമ്മന്തി കഴിച്ച് നല്ല അടിപ്പൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ കട എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേഡിയം റോഡിലോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡിലാണ്, പ്രസാദ് ചേട്ടൻ്റെ കടയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നാണ് പഴംപൊരിയും പൂത്തേരിയുടെ വീഡിയോ എടുത്തത്, അത് ഈ കടയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കടയിൽ വന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.